പ്രിയപ്പെട്ട കുട്ടികളെ കോവിഡ് കാലത്തിൻ്റെ വലിയ ആശങ്കകളെയെല്ലാം നാം അതിജീവിച്ചു കഴിഞ്ഞു ദീർഘകാലത്തെ പഠന വിടവുകളില്ലാതെ അധ്യയനം തുടരുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ടാണ് നാം ഓൺലൈൻ ക്ലാസുകളിലൂടെ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഭൂമി വർണ്ണാഭമാകുന്ന ഭൂമി ആകർഷകമായി തീരുന്ന ഭൂമി സൗന്ദര്യവതിയായി തീരുന്ന സന്ദർഭങ്ങളെയാണ് വായിക്കുന്നു ഭൂമിക്കു വർണ്ണങ്ങൾ എന്ന യൂണിറ്റിലൂടെ നാം പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കുട്ടികളെ ഈ യൂണിറ്റിൻ്റെ ആദ്യ പ്രവർത്തനം എന്നുള്ള നിലയിൽ അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ വിഷു എന്ന കവിതയുടെ ഒരു ഭാഗമാണ് നിങ്ങൾ പഠിച്ചത് അതിനെ തുടർന്ന് കേരളത്തിൻ്റെ സാമൂഹിക നവോത്ഥാനത്തിൽ നിർണായകമായ സ്ഥാനം വഹിച്ചിരുന്ന വീ ടി ഭട്ടത്തിരിപ്പാടിൻ്റെ ആത്മകഥാശം ഉൾക്കൊള്ളുന്ന ഒരു ലേഖനമാണ് പരിചയപ്പെട്ടത് പൂക്കളും ആണ്ടരുതികളും അതിൻ്റെ തുടർച്ചയെന്നോണം മലയാളത്തിലെ ശ്രദ്ധേയനായ നിരൂപകൻ കെ പി അപ്പൻ്റെ കാർമുകിലിന് ഗദ്യത്തിൽ ഒരു അർച്ചനാഗീതം എന്ന ലേഖനവും നിങ്ങൾ പരിചയപ്പെട്ടു ഇതിൻ്റെ തുടർച്ചയായാണ് മുക്തഗങ്ങൾ എന്ന ഭാഗം പഠിക്കുന്നത് നിങ്ങൾക്കെല്ലാവർക്കും കവിത വളരെയേറെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം എനിക്കറിയാം അതുകൊണ്ട് ഈ യൂണിറ്റിൻ്റെ ആദ്യത്തിൽ തന്നെ നിങ്ങൾ പഠിച്ചത് വിഷു എന്ന കവിതയാണ് ആ കവിത ഇപ്പോഴും നിങ്ങളുടെ മനസ്സിൽ നന്നായി ഓർമ്മയിൽ തിളങ്ങി നിൽക്കുന്നുണ്ടാകും ചിലർക്ക് കവിത കേൾക്കാനായിരിക്കും ചിലർക്ക് ചൊല്ലാൻ മറ്റു ചിലർക്ക് കവിത എഴുതുവാനായിരിക്കും ഇങ്ങനെ വിവിധ രീതിയിലാണ് കവിതയോടുള്ള താല്പര്യം ഉണ്ടായിട്ടുള്ളത് ഒന്ന് രണ്ട് കവിതാ ഭാഗങ്ങളെ നിങ്ങൾക്ക് ഞാനൊന്ന് കാണിച്ചു തരാം വളരെ ശ്രദ്ധാപൂർവം അതൊന്ന് വായിക്കുക ഇപ്പോൾ ഇവിടെ കാണുന്ന ഈ വരികൾ വരി കാണുന്നില്ലേ ഈ വരികളെ ഒന്ന് വായിച്ചു നോക്കൂ ബോർഡിൽ കാണുന്ന ഈ വരികളെ നമുക്കൊന്ന് ചൊല്ലി നോക്കാം ആലാപനത്തിന് വേണ്ടിയല്ല പറയുന്നത് നമുക്ക് ആ കവിതയെ മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് ചൊല്ലി നോക്കുക മാത്രം നിങ്ങൾക്ക് നേരത്തെ പരിചയമുള്ള വരികളാണ് ഇവ എന്ന് എനിക്കറിയാം നേരത്തെ ക്ലാസ്സിൽ പരിചയപ്പെട്ടിട്ടുണ്ടാവാം ചില വരികൾ നന്മ നമുക്കഥേയുള്ളൂ ഗുരു കടാക്ഷം കൂടാതെ ജന്മസാഫല്യം വരുമോ ജനിച്ചാലാർക്കും അതാണ് ഒന്നാമത്തെ വരി രണ്ടാമത് കൊടുത്തിരിക്കുന്നത് വൃന്ദാവനം തന്നീലുള്ളോരു ജീവികൾ നന്ദിച്ചു നിന്നൂതേ മന്ദം മന്ദം തൊട്ട് താഴെയുള്ള വരികൾ നോക്കൂ മാവിൽ അമ്മ നേത്രത്തിൽ നിന്നുതിർന്നു ചൂടു കണ്ണീർ മൂന്ന് കവിതകളിലെ ഭാഗങ്ങളാണ് ഇവിടെ ചൊല്ലുകയും ചെയ്തിട്ടുള്ളത് ആദ്യത്തേത് നിങ്ങൾ സാന്ദ്ര സൗഹൃദം എന്ന കവിത പഠിക്കുമ്പോൾ അതിൽ അവസാനമായി കൊടുത്തിരിക്കുന്ന ഭാഗമാണ് തന്നിട്ടുള്ളത് വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിലാണ് അത് നമ്മൾ ചൊല്ലിയത് ഇല്ലേ നന്മ നമുക്കഥേയുള്ളു ഗുരു കടാക്ഷം കൂടാതെ ജന്മ സാഫല്യം വരുമോ ജനിച്ചാലാർക്കും ഇത് വഞ്ചിപ്പാട്ടിൻ്റെ താളമാണ് നിങ്ങൾക്കറിയാം വഞ്ചിപ്പാട്ടിൻ്റെ താളത്തിൽ എഴുതിയിരിക്കുന്ന ഒരു കാവ്യമാണത് രാമപുരത്തു വാര്യരുടെ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിലെ വരികളാണ് അവ തൊട്ട് പിന്നാലെ നമ്മൾ പരിചയപ്പെട്ടത് കൃഷ്ണഗാഥയിലെ വരികളാണ് വൃന്ദാവനം തന്നിലുള്ളോരോ ജീവികൾ നന്ദിച്ചു നിന്നൂതേ മന്ദം മന്ദം ഇത് ഒരു ഉറക്കുപാട്ടിൻ്റെ രീതിയിലാണ് ഒരു ഊഞ്ഞാൽ പാട്ടിൻ്റെ രീതിയിലാണ് ഇത് എഴുതിയിട്ടുള്ളത് നമുക്കറിയാം കൃഷ്ണഗാഥയിലെ മിക്കവാറും എല്ലാ വരികളും തന്നെ ഇതേ ഈണത്തിലാണ് നമ്മൾ ചൊല്ലിപ്പോവാറുള്ളത് അടുത്തതാവട്ടെ മറ്റൊരു തരത്തിലാണ് എല്ലാവർക്കും പരിചയമുള്ള മാമ്പഴം എന്ന വൈലോപ്പിള്ളിയുടെ കവിതയിലെ ഭാഗമാണത് ഇതിലെന്തെങ്കിലും പ്രത്യേകതകൾ നിങ്ങൾക്ക് കാണാനാവുന്നുണ്ടോ എന്താണ് ഈ കവിതകളുടെ പൊതുവായ പ്രത്യേകത കേവല കാഴ്ചയിൽ നിങ്ങൾക്ക് എന്ത് പ്രത്യേകതയാണ് തോന്നുന്നത് അതിൻ്റെ ആശയങ്ങളിലേക്കോ മറ്റു തലങ്ങളിലേക്കോ ഒന്നും കടന്നു പോവാനല്ല ചോദിക്കുന്നത് കേവലമായ ഒരു കാഴ്ചയിൽ നിങ്ങൾക്ക് എന്തു തോന്നുന്നു എല്ലാം ഈ രണ്ട് വരികളാണുള്ളത് അല്ലേ രണ്ട് വരികൾ മാത്രമാണ് ഓരോ കവിതയിൽ നിന്നും നൽകിയിട്ടുള്ളത് അങ്ങനെ നൽകുമ്പോൾ ആ രണ്ട് വരിയിൽ ആശയം പൂർണ്ണമാവുന്നില്ലേ പൂർണ്ണമാവുന്നുണ്ടോ ഇപ്പോൾ വൃന്ദാവനം തന്നിലുള്ളൊരു ജീവികൾ നന്ദിച്ചു നിന്നതേ മന്ദം മന്ദം എന്ന് പറയുന്ന ഭാഗമായിക്കോട്ടെ അല്ലെങ്കിൽ അങ്കണത്തെയ്യമാവെന്നുള്ള ഭാഗമായിക്കോട്ടെ ഇങ്ങനെ ഈ മൂന്ന് ഭാഗങ്ങൾ എടുത്തു നോക്കുമ്പോൾ ഈ രണ്ട് ഈ രണ്ട് വരികളിൽ ആശയം പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട് ഇത് ഈരടികളാണ് ഒരു വരിയെ ഒരടി എന്നും രണ്ട് വരിയെ ചേരുമ്പോൾ അതിനെ ഈരടി എന്നുമാണ് പറയുക വ്യക്തമാവുന്നുണ്ടോ പറയുന്നത് ഇപ്പം ഇങ്ങനെ അല്ലാത്ത വരികൾ ഉണ്ടാവണ്ടേ അപ്പോൾ രണ്ട് വരികളിൽ ആശയം പൂർണ്ണമാവുന്നു എന്ന് പറയുമ്പോൾ അതിനപ്പുറം അല്ലാത്ത ചിലപ്പോൾ അതിൽ കൂടുതൽ വരികളിൽ മാത്രം ആശയം പൂർണ്ണമാകുന്നുണ്ടാവണ്ടേ അതിനെയാണ് നമുക്കിനി പരിചയപ്പെടേണ്ടത് ഇവിടെ ഭാഷാവൃത്തങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് മലയാളത്തിലെ കവിതകൾ എഴുതിയിട്ടുള്ളത് നിങ്ങൾ നേരത്തെ പരിചയപ്പെട്ട വരികൾ എഴുതിയിട്ടുള്ളത് ഭാഷാവൃത്തങ്ങളിലാണ് അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടൊരു സംശയം ഉണ്ടാവും എന്താണ് വൃത്തം ഞങ്ങളതൊന്നും പഠിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം സാധാരണ നിലയിൽ നമ്മുടെ വീടുകളിലൊക്കെ ആവശ്യമുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവന്നു അപ്പോൾ മേശ അല്ലെങ്കിൽ കട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അത്തരത്തിലുള്ള വസ്തുക്കൾ ഓരോന്നും ഉണ്ടാക്കുന്നതിന് ഒരളവുണ്ടാവും ഇത്ര നീളം വേണം ഇത്ര വീതി വേണം എന്നൊക്കെയുള്ള ക്രമങ്ങൾ ഉണ്ടാവുമല്ലോ ഓരോന്നിനുമുണ്ട് അത് ഏത് സാധനങ്ങൾ എടുത്തു കഴിഞ്ഞാലും ഇത്ര നീളം ഇത്ര വീതി എന്നുള്ള ക്രമത്തിലൊക്കെ ക്രമീകരിച്ച് വെച്ചാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് വരെ നോക്കൂ അതിന് വരെ ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ കാണാം അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഭാഷയിൽ കവിതകൾ എഴുതുമ്പോൾ അതിനും കൃത്യമായ ഒരു എണ്ണക്രമം അല്ലെങ്കിൽ ഒരു അളവ് സൂക്ഷിച്ചിരുന്നു ഭാഷയിലെ കവിത എഴുതുമ്പോൾ ഒരു എണ്ണം സൂക്ഷിച്ചിരുന്നു അക്ഷരങ്ങളുടെ എണ്ണം ആ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ചിട്ടാണ് കവിത നമുക്ക് എഴുതാൻ കഴിയുന്നത് ഇതിനകത്തുള്ള നമ്മൾ പരിചയപ്പെട്ട കവിതകളിലെല്ലാം ഓരോ തരത്തിലുള്ള അക്ഷരക്രമങ്ങളെ പാലിച്ചിട്ടുണ്ട് അതെത്രയാണെന്ന് നിങ്ങൾ എണ്ണി നോക്കൂ അതെത്രയാണെന്ന് എണ്ണി നോക്കുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും അപ്പോൾ അതുകൊണ്ട് ഓരോന്നിനും ഓരോ തരത്തിലാണ് ഇപ്പം നിങ്ങൾ പരിചയപ്പെട്ട കൃഷ്ണഗാഥയിലെ വരികൾ എഴുതുമ്പോൾ ആ അക്ഷരക്രമത്തിനൊക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു വൃത്തം എന്ന് പറയും ആ വൃത്തത്തിനൊരു പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മഞ്ചരി എന്ന വൃത്തത്തിലാണ് അതിൻ്റെ പേര് മഞ്ചരി എന്നാണ് മഞ്ചരി എന്ന വൃത്തത്തിലാണ് കൃഷ്ണഗാഥ എഴുതിയിട്ടുള്ളത് കേഗ എന്ന വൃത്തത്തിലാണ് മാമ്പഴം എഴുതിയിട്ടുള്ളത് ഇങ്ങനെ ഓരോന്നിനും എഴുതുന്ന ഓരോന്നിനും അതിൻ്റെതായ ഓരോ താളക്രമം ഇപ്പോൾ വഞ്ചിപ്പാട്ട് എഴുതുന്നത് നതോന്നത എന്ന് പറയുന്ന വൃത്തത്തിലാണ് ഇതിനെല്ലാം നമ്മൾ പറയുക ഭാഷാവൃത്തം എന്നാണ് ഇത് നിങ്ങൾ വിശദമായിട്ട് വൃത്തം എന്താണെന്ന് പഠിക്കേണ്ടതൊന്നുമില്ല എങ്കിലും ഭാഷാവൃത്തത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ എന്താണ് വൃത്തം എന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇപ്പം ഞാൻ പറഞ്ഞത് ഭാഷാവൃത്തങ്ങളിൽ രണ്ട് വരികളെ ചേർത്ത് പറയുമ്പോൾ ഈരടികൾ എന്നാണ് പറയുക അതിൻ്റെ തുടർച്ചയായി നാല് വരികളിലേക്ക് വരുമ്പോഴേക്കും അതിന് ശ്ലോകങ്ങൾ എന്നാണ് പറയുക എന്താ പറയുക നാല് വരികളാകുമ്പോൾ ശ്ലോകം എന്നാണ് പറയുക അതിന് നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഭാഷാവൃത്തങ്ങളല്ല ശ്ലോകങ്ങളെല്ലാം സംസ്കൃത വൃത്തങ്ങളിലാണ് എഴുതിയിട്ടുള്ളത് ഭാഷാവൃത്തങ്ങളുണ്ട് സംസ്കൃത വൃത്തങ്ങളുണ്ട് എന്നിരുന്നാലും സാമാന്യമായി അതിനെ പരിചയപ്പെടാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഞാൻ ഇക്കാര്യം പറഞ്ഞിട്ടുള്ളത് എല്ലാവരുടെയും ഓർമ്മയിലേക്ക് വന്നല്ലേ ഇക്കാര്യം ഇല്ലേ അങ്ങനെയാണെങ്കിൽ ഒരു ശ്ലോകത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം ശ്ലോകം എല്ലാവർക്കും പരിചയമുള്ളതായിരിക്കും മലയാള സാഹിത്യത്തിൽ തന്നെ വലിയ രീതിയിലുള്ള വിപ്ലവം സൃഷ്ടിച്ച വലിയ രീതിയിലുള്ള മാറ്റം സൃഷ്ടിച്ച ഒരു ഖണ്ഡകാവ്യത്തിലെ ആദ്യ ഭാഗമാണ് ആദ്യത്തെ ശ്ലോകമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത് അധികതുങ്കപഥത്തിൽ എത്ര ശോഭിച്ചിരുന്നു ഇതൊരു രാജ്ഞി കണക്കേ ശ്രീഭൂവിൽ അസ്ഥിര അസംശയമിന്നു നിൻ്റെ ആഭൂതിയെങ്ങ് പുനരെ കിടപ്പിതോർത്താൽ ആരുടെ വരികളാണെന്ന് അറിയാമോ ഞാൻ നേരത്തെ പറഞ്ഞു മലയാള കവിതയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയ ഒരു കവിയുടെ കാവ്യത്തിലെ ഒരു ഭാഗമാണിത് കുമാരനാശാൻ്റെ വീണപൂവ് അല്ലേ കുമാരനാശാൻ്റെ വീണപൂവ് എന്ന ഖണ്ഡകാവ്യത്തിലെ ആദ്യത്തെ നാല് വരികളാണ് ഇവിടെ തന്നത് ഈ നാല് വരിയിൽ ഒരു ആശയത്തെ പൊതുവായി നമുക്ക് പൂർണ്ണമായിട്ട് കാണാൻ പറ്റും അതിൻ്റെ തുടർച്ചയായിട്ടുള്ള കഥകളിലേക്ക് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ആശയങ്ങളിലേക്ക് പോകണമെങ്കിൽ ഒരുപാട് വരികളിലൂടെ പോകേണ്ടി വരും പക്ഷേ ഇവിടെ ആദ്യത്തെ നാല് വരിയിൽ തന്നെ നമുക്ക് ഒരു പൂവിനെ വർണ്ണിക്കുന്ന ഭാഗം പൂർണ്ണമാണ് ഇങ്ങനെ പൂർണ്ണമായി കിട്ടുന്ന നാല് വരികളെ നമ്മൾ ശ്ലോകം എന്നാണ് പറയുക വ്യക്തമാണല്ലോ നേരത്തെ പറഞ്ഞത് ഈരടികളാണ് ഇത് ശ്ലോകമാണ് ശ്ലോകത്തിൽ നാല് വരികളാണ് ഉള്ളത് ഒറ്റ ശ്ലോകത്തിൽ ആശയം പൂർണ്ണമാവുന്നവയാണ് മുക്തകങ്ങൾ എന്ന് പറയുന്നത് കാവ്യ ശാഖയിലെ മൊത്തം ഒരു കാവ്യ മേഖലയെ മുഴുവൻ എടുത്താൽ അതിലെ ആദ്യത്തെ യൂണിറ്റാണ് ഏറ്റവും ചെറിയ യൂണിറ്റാണ് മുക്തകം എന്ന് പറയുന്നത് അത് അതൊറ്റ ശ്ലോകമാണ് ഒരു ശ്ലോകത്തിൽ അതിൻ്റെ ആശയം പൂർണ്ണമാവും എന്നാൽ കാവ്യശാഖയിലെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലെ യൂണിറ്റ് ഉണ്ടാവണ്ടേ അതിൻ്റെ ഏറ്റവും അവസാനത്തെ പറയാവുന്നത് എന്താണ് അതാണ് മഹാകാവ്യം മഹാകാവ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ ഇല്ലേ പല മഹാകാവ്യങ്ങളുടെ പേരുകൾ നിങ്ങൾ പരിചയിച്ചിട്ടുണ്ടാവും ഇങ്ങനെ വരുമ്പോൾ ഇതിനിടയിൽ ഉണ്ടാകുന്ന ചില ശ്ലോകങ്ങൾ ചേർച്ച ഉണ്ടാവുമല്ലോ അപ്പോൾ രണ്ട് ശ്ലോകങ്ങൾ ഒരു ശ്ലോകം മുക്തകാണ് അങ്ങനെ രണ്ട് ശ്ലോകങ്ങൾ ചേരുമ്പോഴോ രണ്ട് ശ്ലോകങ്ങൾ പരസ്പരം ചേർത്ത് മാത്രം ആശയം പൂർണ്ണമാകുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും യുഗ്മകം എന്നാണ് പറയുക എന്താണ് യുഗ്മകം യുഗ്മകം എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ് അർത്ഥം ഇല്ലേ യുഗം യുഗ്മകം ഇതൊക്കെ പറയുന്നത് അർത്ഥം എന്ത് തന്നെയാണ് രണ്ട് എന്നുള്ള അർത്ഥം രണ്ട് ശ്ലോകങ്ങൾ ചേരുമ്പോൾ മാത്രം ആശയം പൂർണ്ണമാകുന്നതിന് എന്ത് പറയും യുഗ്മകം എന്ന് പറയും മൂന്ന് ശ്ലോകങ്ങൾ പരസ്പരം ബന്ധപ്പെട്ട് അന്വയിക്കുന്നതിന് വിശേഷകം എന്നാണ് പറയുക അപ്പോൾ നാല് ശ്ലോകങ്ങൾ ചേരുമ്പോഴോ അതിനെ കലാപകം എന്നാണ് പറയുക അഞ്ച് ശ്ലോകം ചേരുമ്പോൾ അതിനെ കുളകം എന്ന് പറയും അഞ്ച് ശ്ലോകം ചേരുമ്പോൾ കുളകം എന്നാണ് പറയുക ഇനി അഞ്ചിൽ കൂടുതൽ വരുമ്പോഴോ അതിനും പല പല പേരുകൾ പറയണ്ടേ അപ്പം അഞ്ചിൽ കൂടുതൽ വരുന്ന ശ്ലോകങ്ങളെ ചേർത്ത് അന്വേഷിക്കുമ്പോൾ അതിനെ നമ്മൾ പറയുന്നത് പൊതുവെ ലഘുകാവ്യങ്ങൾ എന്ന് പറയും ലഘുകാവ്യങ്ങൾ അത് ലഘുകാവ്യമാണ് എന്ന് പറഞ്ഞാൽ അഞ്ചിലധികം ശ്ലോകങ്ങളുണ്ട് അർത്ഥം പിന്നെയോ അതിനവസാനം ഏറ്റവും ഒടുക്കത്തെ എല്ലാം ചേർത്ത് വരുമ്പോൾ ഒരുപാട് ഇതിൻ്റെ ഏറ്റവും വലിയ വിഭാഗം എന്ന് പറയുന്നത് മഹാകാവ്യവുമാണ് ഇത്രയും വ്യക്തമാണല്ലോ ഓർമ്മിക്കണം ഒന്ന് മുക്തകമാണ് രണ്ട് യുഗ്മകമാണ് മൂന്ന് വിശേഷകമാണ് നാല് കലാപകമാണ് അഞ്ച് കുളകമാണ് അഞ്ചിൽ കൂടുതലേക്ക് വരുമ്പോഴേക്കും ലഘുകാവ്യങ്ങളാണ് ഏറ്റവും വലുത് മഹാകാവ്യവുമാണ് വ്യക്തമാണല്ലോ ഇനി ഒരു ശ്ലോകത്തെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഏറ്റവും ലളിതമായ അധികം സംസ്കൃത പദങ്ങളൊന്നും വരാത്ത ഒരു ലളിതമായ ഒരു ശ്ലോകത്തെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് എത്ര പേർക്ക് ഇത് മനസ്സിലാവുന്നുണ്ടെന്ന് നോക്കൂ ശ്രദ്ധാപൂർവം അത് കേൾക്കുക ഓളത്തിൽ പെട്ടധികരമായി ഉയലാടുന്ന വള്ളം താളത്തിൽ ഞാനൊരു കരയിലടുപ്പിക്കുമാറുണ്ടു നിത്യം ഓളക്കുത്തിൽപ്പെട്ടുയലുമൊരൻ ജീവിതത്തോണി പക്ഷേ പാളിപ്പോകാതൊരു കരയടുപ്പിക്കുവാൻ എത്ര കഷ്ടം കേട്ടോ കരുണാകരൻ പുളുക്കനാട്ട് എന്ന് പറയുന്ന ഒരു കവി എഴുതിയ ഒരു മുക്തകമാണ് ഇത് ഓളക്കുത്തിൽ പെട്ട് അധിക തരമായി ഊയലാടുന്ന വള്ളം നിങ്ങൾക്കറിയാലേ വള്ളം എന്ന് പറഞ്ഞാൽ അറിയില്ലേ അത് വെള്ളത്തിൻ്റെ ഒഴുക്കിൽപ്പെട്ടിട്ട് ഊയലാടുകയാണ് ആ സമയത്ത് എന്ത് ചെയ്യും തോണി തുഴയുന്നയാൾ ഒരു അരികിലേക്ക് അടുപ്പിക്കും അല്ലേ സ്വാഭാവികമായിട്ട് അതിൻ്റെ അരികിലേക്ക് കൊണ്ടുപോകാൻ കരയോടെ അടുപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടത്തും അതിലയാൾ വിജയിക്കുകയും ചെയ്യും അല്ലേ ഒരു പരിധി വരെ അയാൾ വിജയിച്ച് സ്ഥിരമായി നിരന്തരമായി ഇങ്ങനെ തോണി തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന വള്ളം തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് അത് എളുപ്പം സാധ്യമാണ് അതുകൊണ്ടാണ് ആദ്യം പറയുന്നത് ഓളക്കുത്തിൽ പെട്ട് അധിക ഊയലാടുന്ന വള്ളം താളത്തിൽ ഞാനൊരു കരയിൽ അടുപ്പിക്കുമാറുണ്ട് നിത്യം എല്ലായ്പ്പോഴും എല്ലാ ദിവസവും ഞാൻ അടുപ്പിക്കാറുണ്ട് പക്ഷേ എന്താണ് അയാളുടെ പ്രയാസം ഓളക്കുത്തിൽ പെട്ടുയലും ഒരൻ ജീവിത തോണി എൻ്റെ ജീവിതമാകുന്ന തോണി കവി ഇവിടെ തൻ്റെ ജീവിതത്തെയാണ് തോണിയായിട്ട് പറയുന്നത് ഓളത്തിൻ്റെ കുത്തിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവില്ലേ ആ പ്രശ്നങ്ങളിൽ പെട്ടു ഉയരുക അതാണ് ഇവിടെ ഓളക്കുത്ത് എന്ന് രണ്ടാമത് പറയുമ്പോഴേ ഓളക്കുത്തിൽ പെട്ട് ഉയലും എൻ ജീവിതത്തോണി പക്ഷേ പാളിപ്പോകാതെ വഴിവിട്ടു പോവാതെ അത് കമിഴ്ന്ന് വെള്ളത്തിലേക്ക് വീണു പോവാതെ വെള്ളത്തിൽ മുങ്ങിപ്പോവാതെ പാളിപ്പോകാതെ ഒരു കരയടുപ്പിക്കുവാൻ എത്ര കഷ്ടം എത്രയധികം അധ്വാനിച്ചാലാണ് എത്ര വിഷമിച്ചാലാണ് ഒരു ജീവിതം കരയടുപ്പിക്കുവാൻ വേണ്ടി കഴിയുക എന്ന് കവി ഇവിടെ പറയുകയാണ് ഇവിടെ നിങ്ങൾക്ക് ആശയം പൂർണ്ണമാണല്ലേ വളരെ ചെറിയ നാല് വരികളിൽ ജീവിതത്തിൻ്റെ വലിയ സമസ്യകളെ വലിയ രൂപത്തെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും ഈ വരികൾക്കകത്തേക്ക് കൊണ്ടുവരുന്ന നിങ്ങൾക്ക് കാണാം അപ്പോൾ ശ്ലോകത്തിൽ എന്ത് ചെയ്യും ശ്ലോകത്തിൽ ആശയങ്ങൾ കൊണ്ടുവന്ന് അതിനെ നമുക്ക് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഒരു എത്തുമ്പോഴേക്കും അതിൻ്റെ ആശയം പൂർണ്ണമായിരിക്കും ആ ശ്ലോകത്തിൽ ആശയം പൂർണ്ണമായിട്ടും ഉണ്ടാകും അപ്പോൾ ശ്ലോകവും മുക്തകവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായോ ശ്ലോകത്തിൽ നാലു വരി ഉണ്ടാവും ആ നാലു വരിയിൽ ആശയം പൂർണമായും പൂർത്തിയായിട്ടുണ്ടാവണമെന്നില്ല പക്ഷേ മുക്തകത്തിലാവുമ്പോൾ ഇതേപോലെ തന്നെ നാലു വരികളാണെങ്കിലും അതിൽ ആശയം പൂർണ്ണമായിട്ടും ഉണ്ടാവും വ്യക്തമാണല്ലോ എന്ന് പറയുന്നത് പഴയകാല ഒരു സാഹിത്യ വിഭാഗമാണ് സാഹിത്യ സാഹിത്യചരിത്രത്തിൻ്റെ ഭാഗമാണ് മുക്തകങ്ങൾ പല പ്രസ്ഥാനങ്ങളിലും എന്ന പോലെ ഇപ്പോൾ സന്ദേശകാവ്യ വിഭാഗം വിലാപകാവ്യ പ്രസ്ഥാനം വെൺമണി കവിതകളുടെ പ്രസ്ഥാനം ഇങ്ങനെ വിവിധങ്ങളായി വേർതിരിക്കപ്പെട്ടിട്ടുണ്ട് മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനം ഈ മണിപ്രവാള സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് മുക്തകം എന്ന് പറയുന്ന സാഹിത്യ വിഭാഗവും രൂപ കൊള്ളുന്നത് അത്തരം സാഹിത്യ വിഭാഗങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ വേണ്ടി ഈ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നില്ല കൂടുതൽ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ എന്താണ് മണിപ്രവാള സാഹിത്യം വെൺമണി കവിതകളുടെ പ്രത്യേകതകൾ എന്തൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് അന്വേഷിക്കാം നിങ്ങളുടെ ക്ലാസ് അധ്യാപകരോടൊക്കെ അന്വേഷിച്ച് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുക എന്നിരുന്നാലും മറ്റ് പല പ്രസ്ഥാനങ്ങളും എന്ന പോലെ ഒറ്റ ശ്ലോകങ്ങളും അഥവാ മുക്തകങ്ങൾ ഒരു ശ്ലോകത്തിൽ ആശയം പൂർണ്ണമാവുന്നതാണല്ലോ അതുകൊണ്ട് ഇതിനെ ഒറ്റ ശ്ലോകങ്ങൾ ശ്ലോകങ്ങളെന്നും പറയാറുണ്ട് അപ്പോൾ ഒറ്റ ശ്ലോകങ്ങൾ അഥവാ മുക്തകങ്ങളും സംസ്കൃതത്തിൻ്റെ പിടിച്ചാണ് ഭാഷയിൽ ഉണ്ടായിട്ടുള്ളത് നമ്മുടെ മലയാള ഭാഷയിലേക്കും സംസ്കൃതത്തിൻ്റെ ചുവടുപിടിച്ച് തന്നെയാണ് അതും വന്നത് അപ്പോൾ മുക്തകം എന്ന് പറഞ്ഞാൽ മുക്തം ഏവ മുക്തകം എന്നാണ് മറ്റൊരു പദ്യത്തോട് ചേർന്ന് പ്രവർത്തിക്കാതെ സ്വന്തം നിലയിൽ നാല് വരികളിൽ ഒരാശയം പൂർണ്ണമായും പ്രതിപാദിക്കുന്ന പദ്യത്തിനാണ് മുക്തകം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതിനെ ഒന്നുകൂടി വിശദീകരിച്ച് പറയുക മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് മുക്തകം മുത്തിൻ്റെ രൂപഭംഗിയും സ്വയം പൂർണ്ണതയും ആകർഷകത്വവും ഒത്തിണങ്ങിയാണ് മുക്തകങ്ങൾ മുത്ത് കണ്ടിട്ടില്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ലേ അതിന് വലിയ മൂല്യമുണ്ടല്ലേ വിലപിടിപ്പുള്ളതാണ് അതോടൊപ്പം അതിങ്ങനെ മനോഹരമായി തിളങ്ങി നിൽക്കുന്നതാണ് അതുപോലെ തന്നെ ആ മുത്തിൻ്റെ ഒരു രൂപഭംഗിയുണ്ട് ഒരു പൂർണ്ണതയും അതിനുണ്ട് സ്വയം പൂർണ്ണതയുമുണ്ട് നല്ല ആകർഷകത്വമുണ്ട് ഇതുപോലെയാണ് മുത്തകങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് മനസ്സിലായോ മാലയിൽ കോർക്കാത്ത ഒറ്റ മുത്തുപോലെ അനുസ്യൂതമായ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചിന്തയുടെ ധാര ആ അനുസ്യൂതമായ ധാരയിൽ പങ്കുകൊള്ളാതെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന വേറിട്ട് നിൽക്കുന്ന ആശയത്തിൻ്റെ ഒരു ഉജ്ജ്വലതയും ചമൽക്കാരത്തിൻ്റെ ഭംഗിയും ഒത്തിണങ്ങൾ ചെയ്തിട്ടുള്ളതാണ് മുക്തകങ്ങൾ ചമൽക്കാരം എന്ന് പറഞ്ഞാൽ അറിയില്ലേ അലങ്കാരങ്ങൾ അല്ലേ കവിതയെ മനോഹരമാക്കി തീർക്കുന്നതാണ് എന്ത് അലങ്കാരങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ അലങ്കാരങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ടോ എന്താണ് ചമൽക്കാര ഭംഗി എന്ന് പഠിച്ചിട്ടുണ്ടോ ഒരു ഉദാഹരണം പറയാം ഇപ്പോൾ സൂര്യൻ അസ്തമിച്ചു എന്ന് നേരെ ചോബ്ബേ പറയാം ഒരു പത്രഭാഷയിൽ നേരിട്ട് ഒരാൾ സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം സൂര്യൻ അസ്തമിച്ചു എന്ന് പറയാം അല്ലേ സൂര്യൻ അസ്തമിച്ചു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ പക്ഷേ അതിനെ കാവ്യാത്മകമായി അവതരിപ്പിക്കുമ്പോഴോ പകലാകും ഒട്ടകപ്പക്ഷി പോയി മുട്ട കടലെടുത്തു പകലാകുന്ന ഒട്ടക പക്ഷി പോവുകയാണ് പകലിനെ ഒട്ടക പക്ഷിയോട് സാദൃശ്യപ്പെടുത്തുന്നു ഒട്ടക പക്ഷിയുടെ മുട്ടയോടാണ് ഏതിനെ സാദൃശ്യപ്പെടുത്തുന്നത് സൂര്യനെ സാദൃശ്യപ്പെടുത്തുന്നത് നേരെ ജോലി പറഞ്ഞാൽ സാധാരണ നമ്മുടെ വീട്ടിൽ ഇടുന്ന വസ്ത്രമോ കാര്യങ്ങളോ അല്ല നമ്മൾ പുറത്തൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ചെയ്യുക അല്ലേ പോകും അപ്പോൾ നമ്മളെ കാണാനുണ്ടാകുന്നൊരു ഭംഗി മറ്റൊന്നാണ് ഇതുപോലെയാണ് കവിതയ്ക്ക് അതിൻ്റെ ആശയത്തിന് പുറമേ അലങ്കാരങ്ങൾ ചേർത്ത് വെക്കും ഇല്ലേ അത് പുറം ഭംഗി കിട്ടും ഒരാൾക്ക് പുറം കാഴ്ചയിൽ നല്ല സൗന്ദര്യം ഉണ്ടാകുന്നത് പോലെ കവിതയ്ക്കും അലങ്കാരങ്ങൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ കിട്ടുന്ന അലങ്കാരങ്ങൾ അതിന് പുറത്ത് വലിയ ഭംഗി കിട്ടും ഇനി അകമോ കവിതയുടെ അകം കൂടുതൽ ഭംഗി ഉണ്ടാവണം എന്ത് വേണം അകത്തും അലങ്കാരങ്ങൾ വേണം അകത്ത് അലങ്കാരങ്ങൾ ഉപയോഗിക്കുമ്പോൾ കവിത കൂടുതൽ മെച്ചപ്പെട്ടതാകും അപ്പം നമ്മളോ നമ്മുടെ മികച്ച ഏറ്റവും നല്ല മനസ്സാവുമ്പോൾ നമ്മളും നല്ലതായി ഇല്ലേ ഇങ്ങനെ കവിതയെയും നമ്മളെയും പരസ്പരം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ മനസ്സിലായല്ലോ അപ്പോൾ കവിതയ്ക്ക് ചമൽക്കാര ഭംഗി ഉണ്ടാകുമ്പോഴാണ് കവിത കൂടുതൽ ആസ്വാദികരമായി തീരുക അങ്ങനെയാണെങ്കിൽ മുക്തകങ്ങളുടെ രചനയ്ക്ക് കാരണം എന്തൊക്കെയായിരിക്കും ഇങ്ങനെ ഒരു കവിത എഴുതുന്നതിനൊരു കാരണം ഉണ്ടാവണ്ടേ മുക്തകം എന്ന് പറയുന്നത് സാഹിത്യ പ്രസ്ഥാനം രൂപപ്പെടുന്നതിന് പറകിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവണ്ടേ എന്താണ് മുക്തകങ്ങളുടെ രചനയ്ക്ക് അടിസ്ഥാനമായിട്ടുള്ളത് അത് നമുക്ക് നോക്കാം ഒറ്റ ശ്ലോകങ്ങളിലെല്ലാം എങ്ങനെയുള്ളതാണ് പെട്ടെന്നൊരു നൈമിഷികമായ ഭാവമാണ് ഒരു ശ്ലോകമായി മാറുന്നത് താൽക്കാലികമായിട്ടുണ്ടാകുന്ന മാനസിക ഭാവങ്ങളെ സംഗ്രഹിച്ച് പ്രകാശിപ്പിക്കാൻ കവികൾക്ക് വലിയ പ്രയാസമുണ്ടാവും അങ്ങനെയുള്ള ചില സന്ദർഭങ്ങളെ രൂപപ്പെടുത്തിയെടുക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് മുക്തകങ്ങൾ എന്ന് പറയാം മുക്തകത്തിൻ്റെ രൂപം എന്ന് വേണമെങ്കിൽ പറയാം മറ്റ് കാവ്യങ്ങളിൽ നിന്ന് വേറിട്ട് സ്വതന്ത്രമായ ആശയപ്രകാശന ക്ഷമതയും സൗന്ദര്യവും ഈ ശ്ലോകങ്ങളിൽ ഉള്ളടങ്ങിയിട്ടുണ്ട് സ്വയം പൂർണ്ണതയാണ് മുക്തകങ്ങളുടെ ജീവൻ സംസ്കൃത സാഹിത്യത്തിൽ മുക്തകം എന്ന സാഹിത്യ രൂപത്തിന് വലിയ സ്ഥാനമുണ്ടായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഒരുപാട് അലങ്കാരങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു മുക്തകങ്ങളിൽ എന്തായാലും ഒരാശയത്തെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാനസിക ഭാവത്തെ ഒറ്റ ശ്ലോകത്തിൽ പ്രകാശിപ്പിക്കുകയാണല്ലോ മുക്തകങ്ങൾ ചെയ്യുന്നത് എന്നാൽ അതിൻ്റെ രചന അത്ര തന്നെ ആയാസകരമായ ഒന്നും ആയിരുന്നു അതോടൊപ്പം തന്നെ മലയാളത്തിലെ ആദ്യത്തെ ഒറ്റ ശ്ലോക രചനയിൽ ഏർപ്പെട്ടത് ആരാണെന്നറിയാമോ തോലൻ ആണ് തോലൻ എന്ന കവിയാണ് ആദ്യമായി മലയാളത്തിൽ ഒരു ഒറ്റ ശ്ലോക രചനയിൽ ഏർപ്പെടുന്നത് പത്താം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ രചന ഹാസ്യം കൂടുതൽ ഉൾപ്പെട്ടതായിരുന്നു ഹാസ്യ കവിയായിരുന്നു അദ്ദേഹം എന്നർത്ഥം പിന്നീട് ഈ മേഖലയിലേക്ക് ഒരുപാട് കവികൾ വന്നു പുനൻ നമ്പൂതിരി മഴമംഗലം ചേലപ്പറമ്പ് നമ്പൂതിരി ഉറവങ്കര നീലകണ്ഠൻ നമ്പൂതിരി വെൺമണി കവികൾ പൂന്തോട്ടത്ത് നമ്പൂതിരി കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ കുഞ്ചൻ നമ്പ്യാർ രാമപുരത്ത് വാര്യർ ഇങ്ങനെ തുടങ്ങി ഒട്ടേറെ കവികൾ മുക്തക രചനയിൽ അത്യധികമായ കഴിവ് പ്രദർശിപ്പിച്ചവരായിരുന്നു അവിസ്മരണീയമായ സംഭാവനകളാണ് ഇവരെല്ലാം ഈ മേഖലയിലേക്ക് നൽകിയത് പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യ കാലഘട്ടങ്ങളിലാണ് ഈ മുക്തകം പൂത്തുലഞ്ഞ് സൗരഭ്യം പടർത്തിയത് അത് ആ വെണ്മണി പ്രസ്ഥാനത്തിൻ്റെ അക്കാലത്തുണ്ടായിരുന്ന വെൺമണി പ്രസ്ഥാനത്തിലെ കവികളാണ് മുക്തകത്തിന് ഏറെയും പ്രചാരം നൽകിയത് എന്നും നമുക്ക് പറയാൻ കഴിയും മലയാള കവിതയിൽ പരിവർത്തനങ്ങൾക്ക് വഴിയൊരുക്കിയ പല കവികളും ഒറ്റ ശ്ലോക രചനയിൽ ഏർപ്പെട്ടിരുന്നു കുമാരനാശാൻ വള്ളത്തോൾ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള നാലാപ്പാട്ട് നാരായണമേനോൻ ജി ശങ്കരക്കുറുപ്പ് കുറ്റിപ്പുറത്ത് കേശവൻ നായർ ഇങ്ങനെ തുടങ്ങിയ ഒട്ടേറെ കവികൾ ഒറ്റ ശ്ലോകങ്ങൾ ഭാഷയ്ക്ക് സംഭാവന നൽകിയിട്ടുണ്ട് ഒറ്റ ശ്ലോകങ്ങൾ തന്നെ പല രീതിയിലാണ് ഉണ്ടായിരുന്നത് അത് വന്ദനശ്ലോകങ്ങൾ മംഗളാശംസകൾ എന്നുള്ള രൂപത്തിലുള്ള രചനകളുണ്ടായിരുന്നു പ്രശംസാ ശ്ലോകങ്ങളുണ്ടായിരുന്നു അതുകൂടാതെ ചില വ്യക്തികളുടെ മരണ മരണത്തെ തുടർന്നിട്ട് ശ്ലോകങ്ങൾ രചിക്കപ്പെട്ടു ശൃംഗാര ശ്ലോകങ്ങൾ കത്തുകളുടെ രൂപത്തിലുള്ള ശ്ലോകങ്ങൾ വരെ ഉണ്ടായിരുന്നു സമസ്യാപൂരണങ്ങൾ ഇങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളിലാണ് ഒറ്റ ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നത് ഒറ്റ ശ്ലോകങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് അധിക പരിചയമില്ലാത്തവയായിരിക്കും ഒരുപക്ഷേ ഈ കത്ത് ശ്ലോകങ്ങളോ അല്ലെങ്കിൽ സമസ്യാപൂരണം എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം കത്ത് വിഭാഗത്തിലെ ഒരു ശ്ലോകം കേട്ടാൽ നിങ്ങൾക്ക് അക്കാര്യം മനസ്സിലാവും ഒന്ന് കേട്ടു നോക്കൂ ബാലശിക്ഷയ്ക്കലട്ടുന്നു ബാലപുത്രീ സരസ്വതി അലട്ടു തീർത്തുവിട്ടേക്കൂ വില പിന്നെ തരാമെടൂ കുഞ്ഞു കുട്ടൻ നമ്പുരാനാണ് പറയുന്നത് കുഞ്ഞിക്കുട്ട നമ്പുരാൻ തൻ്റെ ഇളയ മകളായ സരസ്വതിക്ക് ബാലശിക്ഷ എന്ന പുസ്തകം കൊടുത്തുവിടാനായി ബുക്ക് ഡിപ്പോ അധികൃതരോട് പറഞ്ഞയക്കുന്നൊരു കത്താണത് ബാലശിക്ഷയ്ക്ക് അലട്ടുന്നു ബാലപുത്രി സരസ്വതി ആ അലട്ടുന്നു തീർത്ത് വിട്ടേക്കു വില പിന്നെ തരാൻ വിടോ അതൊരു ശ്ലോകമാണ് ഇങ്ങനെ കത്ത് ശ്ലോകങ്ങൾ എവിടെ ഉണ്ടായിട്ടുണ്ട് മലയാള ഭാഷയിൽ ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ സമസ്യാപൂരണങ്ങളും ഉണ്ടായിരുന്നു അത് ശ്ലോകങ്ങൾക്ക് നാലു വരിയാണ് ഉള്ളതെന്ന് പറഞ്ഞല്ലോ അങ്ങനെയുള്ള ഒരു ശ്ലോകത്തിൻ്റെ നാലാമത്തെ വരി മാത്രം നൽകുന്നു അത് നൽകിയിട്ട് അതിന് തൊട്ട് മുൻപുള്ള മൂന്ന് വരികളും എഴുതുക എന്നുള്ളൊരു മത്സരം നടത്തിയിരുന്നു ഇങ്ങനെ ഈ മൂന്ന് വരികളും പൂർത്തിയാക്കുന്ന ഈ പ്രവർത്തനത്തിനാണ് സമസ്യാപൂരണം എന്നാണ് പറഞ്ഞിരുന്നത് ഇത് രാജസദസ്സുകളിൽ ഇത്തരം മത്സരങ്ങൾ ഒരുപാട് നടന്നിരുന്നു എന്നും ആ സമയത്ത് മുക്തങ്ങൾക്ക് വളരെയധികം പ്രചാരം കൊടുക്കുന്നതിന് ഇതൊരു കാരണമായി തീർന്നു എന്നുമൊക്കെയുള്ള കാര്യങ്ങൾ പലയിടങ്ങളിലും രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് ധ്വന്യാത്മകതയാണ് വാചാലതയല്ല മുക്തകങ്ങളുടെ സ്വഭാവം പൊട്ടിച്ചിരിക്കാൻ വക നൽകുന്ന മുക്തകങ്ങൾ സംസ്കൃതത്തിൽ ഉണ്ട് ഏറെ ശ്രദ്ധേയമായ നിലയിലുള്ള ചിരിക്ക് വക നൽകുന്ന മുക്തകങ്ങളിലൊന്നാണ് പൂണെല്ലുന്തി ചടച്ചാടിയ മമ കവിത പയ്യനെ എന്ന് തുടങ്ങുന്ന വി കെ ഗോവിന്ദൻ നായരുടെ മുക്തകം ഹാസ്യം തുളുമ്പി നിൽക്കുന്ന ശ്ലോകമാണ് ഇത് മുക്തകങ്ങൾ എളുപ്പം വായിച്ച് ആസ്വദിക്കാനാവുന്നതുകൊണ്ടും വലിയ ആശയലോകം സ്വായത്തമാകും എന്നതുകൊണ്ടും പ്രിയതരമാണ് എല്ലാവർക്കും മഹാകാവ്യങ്ങൾ പോലെ ഏറെ സമയം ഇവ അപഹരിക്കുന്നുമില്ല ഇത്തരത്തിലുള്ള ശ്രദ്ധേയങ്ങളായ രണ്ട് മുക്തകങ്ങളാണ് നാം ഈ യൂണിറ്റിനകത്ത് പരിചയപ്പെടുന്നത് ഒന്ന് ചേലപ്പറമ്പ് നമ്പൂതിരിയുടെയും മറ്റൊന്ന് നാലാപ്പാട്ട് നാരായണ മേനോൻ്റെയും രണ്ട് മുക്തകങ്ങളാണ് ഇവിടെ പരിചയപ്പെടുന്നത് നമുക്ക് പഠിക്കാനുള്ള മുക്തകങ്ങളെ ഒന്ന് ശ്രദ്ധിക്കാം പാടത്തിൻ പാടത്തിൻകര നീളനീല നിറമായി വേലിക്കോരാഘോഷമായി ആടിത്തൂങ്ങി അലഞ്ഞുലഞ്ഞ് സുഹൃതം കൈക്കൊണ്ടു നിൽക്കും വിധവും വാടാതെ വരിക എൻ്റെ കയ്യിൽ ഭേദിച്ച് അൻപൊടു കൈപ്പവല്ലി തരസാ പെറ്റുള്ള പൈതങ്ങളെ ഇത് ചേലപ്പറമ്പ് നമ്പൂതിരിയുടെ മുക്തകമാണ് രണ്ടാമത്തേത് നാലാപ്പാട്ട് നാരായണമേനോൻ്റെ മുക്തകമാണ് അതൊന്ന് ശ്രദ്ധിക്കൂ ആരാമത്തിൽ കുളിർക്കൽത്തറയിൽ അരചർ വന്ന് ആചരിക്കുന്ന ലീലോദാരാനർഘോപചാരാൽ വളരും ഒരഴകേറുന്ന പൂവല്ലി താനും ആരാരും നോക്കിയിടാതെ മതിൽവിടവിൽ മുളച്ചുന്തി എത്തിച്ചു നോക്കാൻ പോരാ പാഴ്വള്ളി നീയും പുണരുമിനകരങ്ങൾക്കു തുല്യോത്സവങ്ങൾ ഈ രണ്ട് മുക്തകങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് ഈ രണ്ട് മുക്തകങ്ങളെയും വിശദമായി അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തനം നിങ്ങൾക്ക് നൽകുകയാണ് പ്രവർത്തനം ഇതാണ് മുക്തകങ്ങൾ ലഘു കുറിപ്പ് തയ്യാറാക്കുക മുക്തകങ്ങൾ ലഘുക്കുറിപ്പ് തയ്യാറാക്കുക എല്ലാവരും മുക്തകങ്ങളെക്കുറിച്ച് വളരെ സംക്ഷിപ്തമായി ഒരു കുറിപ്പ് തയ്യാറാക്കി നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ പങ്കുവെക്കുക അതോടൊപ്പം തന്നെ അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ രണ്ട് മുക്തങ്ങളും നന്നായി വായിച്ച് തയ്യാറായിട്ട് കൂടി വരിക വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാവർക്കും സന്തോഷം സ്നേഹം